ബലാത്സംഗ കേസിൽ വിജയ്ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കും. ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച വിധിയെ ഉടൻ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. റിബിൻ രാജു നൽകും വിവരങ്ങൾ. റിബിൻ, നിയമോപദേശമൊക്കെ ലഭിച്ചു ഇത് സംബന്ധിച്ച്? ഉടനടി അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ നീക്കം പ്രതീക്ഷിക്കാമോ? ഈ വിധിയിലെ പിശകുകൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷ, ആരോപണം ഗൗരവമുള്ളതാണെങ്കിലും ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നുവെന്നായിരുന്നു ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ വിധി. വിജയ് ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലെ പ്രധാന ഉപാധികൾ ഇപ്രകാരമാണ്: വരുന്ന തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അന്വേഷണ സംഘത്തിന് രാവിലെ 9 മണി മുതൽ 6 മണി വരെ നടനെ ചോദ്യം ചെയ്യാം, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്താൽ ജാമ്യം അനുവദിക്കണം, വിജയ് ബാബു സംസ്ഥാനം വിട്ടു പോകരുത്, സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിതയും കുടുംബത്തെയും അപമാനിക്കരുന്ന താക്കീതും കോടതി നൽകിയിട്ടുണ്ട്. ഈ ജാമ്യം അനുവദിക്കുന്നതിന് കാരണമായി കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി. അതാണ് ഇപ്പോൾ സർക്കാരും സുപ്രീംകോടതിയെ സമീപിക്കാൻ കാരണമായി വന്നിരിക്കുന്നത്. വിജയ് ബാബു വിവാഹിതനാണെന്ന കാര്യം പരാതിക്കാരിക്ക് അറിയാമായിരുന്നു. ഇരുവരും തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ തുടർച്ചയായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മെസ്സേജുകളിൽ നിന്ന് ഇവർ തമ്മിൽ ആഴത്തിൽ ബന്ധമുള്ളതായി വ്യക്തമാകുന്നു. ഇരുവരുടെയും സംഭാഷണങ്ങളിൽ എവിടെയും ലൈംഗിക അതിക്രമം നടന്നതായി പറയുന്നില്ല. ഇത്തരം നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. ഇത് കേസിന്റെ തുടർന്നുള്ള നീക്കങ്ങളെ, വിചാരണയിലേക്ക് മറ്റും കടക്കുമ്പോൾ അതിനെ സാരമായി ബാധിക്കും എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകിയത് വിജയ് ബാബു കേസിലെ വിധിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിലേക്ക്.